ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സഞ്ജു ലച്ചു പ്രമോ റിവ്യൂലേക്ക് സ്വാഗതം. കുഞ്ഞൂട്ടന്റെ ഫോണിൽ നിന്നും ലച്ചുവിന്റെ ഫോണിലേക്ക് വിളിച്ച് സംസാരിക്കുകയാണ് ആനന്ദവല്ലി. പാട്ട് കരാറിന്റെ കാര്യത്തെ കുറിച്ച് ലച്ചുവുമായി ആനന്ദവല്ലി സംസാരിക്കുമ്പോൾ തൊട്ടരികിൽ അർജുനനും ആനന്ദവല്ലിയും ഉണ്ട്. ഫോൺ കട്ട് ചെയ്ത ആനന്ദവല്ലിയോട് നരേന്ദ്രൻ പറയുന്നു, ആരും അംഗീകരിക്കാൻ പോകുന്നില്ല. അപ്പച്ചിയുടെ മനസ്സിലിരിപ്പ് പിടികിട്ടി. എങ്ങനെയും ലച്ചുവിനോട് അടുക്കാനാണ് ആനന്ദവല്ലി ശ്രമിക്കുന്നത്. എന്നെ അതിന് കിട്ടില്ല എന്ന് നരേന്ദ്രൻ പറയുമ്പോൾ അർജുനൻ പറയുകയാണ്, ഞാൻ അതിന് കൂട്ടുനിൽക്കുമെന്ന് അമ്മ കരുതണ്ട. ഇത് കേട്ട് വിഷമത്തോടുകൂടി നിൽക്കുകയാണ് ആനന്ദവല്ലി. അതിനുശേഷം പ്രൊമോയിൽ കാണിക്കുന്നത് രാത്രി ടെൻഷനോടുകൂടി ആലോചിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ലച്ചു. തുടർന്ന് ലച്ചു ഫോൺ എടുത്ത് സഞ്ജുവിന്റെ ഫോണിലേക്ക് വിളിക്കുന്നു. ഫോൺ അറ്റൻഡ് ചെയ്ത സഞ്ജു ചോദിക്കുന്നു, ലക്ഷ്മിയോ? അപ്പോൾ ലച്ചു പറയുകയാണ്, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഈ സമയം അവിടേക്ക് വരുന്ന കവിത ലച്ചുവിനോട് ചോദിക്കുന്നു, ആരോടാടി നീ ഫോണിൽ സൊള്ളുന്നത്? പെട്ടെന്ന് ലച്ചു ഫോൺ മാറ്റുകയാണ്. സഞ്ജു ഫോണിലൂടെ ഇത് കേൾക്കുന്നുണ്ട്. പെട്ടെന്ന് കവിത ലച്ചുവിന്റെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങാനായി ശ്രമിക്കുകയാണ്. ഫോൺ പിന്നിലേക്ക് പിടിച്ച് ദേഷ്യത്തോടുകൂടി വിരൽ ചൂണ്ടിക്കൊണ്ട് ലച്ചു പറയുന്നു, എന്റെ ദേഹത്തെ നിങ്ങൾ തൊട്ടുപോകരുത്, അത്രയ്ക്ക് അധപ്പതിച്ചിട്ടില്ല ഞാൻ. ലച്ചുവിന്റെ വാക്കുകൾ കേട്ട് ഞെട്ടി നിൽക്കുകയാണ് കവിത. ശേഷം ലച്ചുവിനെയും കൂട്ടിക്കൊണ്ട് താഴേക്ക് പോകുകയാണ് കവിത. കവിതയുടെ വിരട്ടലിന് മുന്നിൽ ഭയക്കാതെ ഗൗതമിന്റെയും കവിതയുടെയും ബന്ധം അറിയാവുന്ന ലച്ചു കവിതയെ കുത്തി സംസാരിക്കുന്നു. ഇത് കേട്ട് ടെൻഷനായ കവിത ചുറ്റും നോക്കിയിട്ട് ദേഷ്യത്തോടുകൂടി ലച്ചുവിന്റെ കഴുത്തിന്റെ അരികിലേക്ക് കൈകൊണ്ടുവന്നിട്ട് പറയുന്നു, ഇടി നിർത്താൻ. ഈ സമയം സഞ്ജു താഴേക്ക് ഇറങ്ങി വരികയാണ്. സഞ്ജുവിനെ കണ്ട് ഒന്ന് പതറി നിൽക്കുകയാണ് കവിത. വരാനിരിക്കുന്ന എപ്പിസോഡ് വിശേഷങ്ങളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.